നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യില്ലടോ. എന്നാ പിന്നെ ഞാൻ ഉറങ്ങട്ടെ. ആയിക്കോട്ടെ. മാഷിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. ഇടയ്ക്ക് മാഷിനെയും കൂട്ടി ഇങ്ങോട്ടൊന്ന് ഇറങ്ങുക. ആയിക്കോട്ടെ. ശരി, പോയിക്കോട്ടെ. എന്തിനായിരിക്കും ദാസാറിന്റെ വീട്ടിൽ വന്നത്? ഇനി ഇവിടെ വെച്ച് ദാസാറിന്റെ സഹായത്തോടെ രഹസ്യമായി ആഘോഷം നടത്താനായിരിക്കോ? പാമോളെ, ഊണിന് രണ്ടാളുണ്ടാവുന്നുണ്ടോ ദാസാർ പറഞ്ഞത്? അച്ഛൻ പുറകെ വരും വിജേട്ടാ, വേറെ ആരെയൊക്കെ കാണാനായിട്ട് പോയിരിക്കുക. ആണോ? എന്നാ ചീരുമുള്ളിരിക്ക, ഒരു കോഫി കഴിക്കാം അല്ലേ. ആയിക്കോട്ടെ. ആ ശാന്തേച്ചിയെ, ഒരു കോഫി എടുത്തോ, കൂട്ടത്തിൽ എനിക്കൂടൊന്നും. ആയിക്കോട്ടെ. നോക്ക്, ലക്ഷ്മോള് കഴിക്കുകയാണേ. ആ ഇവരിന് എന്ത് കുരിശായിട്ടാണാവോ വരുന്നത്? ആരെയാ ചേച്ചി നോക്കുന്നേ? ആ, നിന്റെ അമ്മായിയമ്മ വരുന്നുണ്ട് അനു, കൂടെ ബാനിയമ്മയുണ്ട്. സത്യന്റെ കല്യാണക്കാര്യം സംസാരിക്കാനായിരിക്കും. ഓ സുശീലാന്റിയെ, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കും. അപ്പൊ ഞാൻ കഴുതയാണെന്നല്ലേ ചേച്ചി പറയുന്നേ? ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ, വേണമെങ്കിലേ കഴുത കാല് പിടിക്കൂന്ന് പറയാം. എന്തായാലും ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ബിച്ചുമോനെ, ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കി. മോന്റെ അച്ഛമ്മയും ഭാനുമുത്തശ്ശിയും. നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ വെച്ചൂട്ടാ? നിന്നെ നിന്റെ അമ്മ പഞ്ചരത്നത്തിലെ ആളാക്കി മാറ്റിയില്ലേ. ഓ, കൊച്ചിനോട് ദുഷിപ്പ് പറയാതെ ആ നീ ഇതങ്ങോട്ട് കൊടുക്കും സുശീലെ. ഇതടാ മക്കളെ, അച്ഛമ്മ മോന് വേണ്ടി വാങ്ങിയതാ. ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ ഉണ്ട്. ചക്കരക്കൂട്ട്. ചേച്ചിക്കും അനീത്തുമാർക്കും ഒക്കെ കൊടുക്കണേ ബിച്ചുമോനെ. ഇവന് എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കും ബാനുമ്മേ. ആ ഇതെന്താ രണ്ടാളും വന്നിട്ട് ഉമ്മറത്ത് തന്നെ നിക്കുന്നേ? അകത്തേക്ക് കയറി ഇരുന്നാട്ടെ. വിളിക്കാതെ എങ്ങനെയാ അമ്പിളി അകത്ത് കയറി ഇരിക്കുന്നേ? നമ്മൾ വന്ന് കേറിതല്ലേ ഉള്ളു സുശീലെ. അനുപമ നമ്മളോട് സംസാരിക്കായിരുന്നില്ലേ? എന്തായാലും കേറി വാ ബാനുമ്മേ. വാ വാ അമ്മേ, വാ ആന്റി, വാ. മോന്റെ മുത്തശ്ശൻ എവിടെ?
പോയി മുത്തച്ഛനെ വിളിച്ചോണ്ട്. അച്ഛനിവിടെ ഇല്ല ഭാനുവമ്മേ, മഞ്ചാടിയെ കോളേജിൽ വിടാൻ പോയിരിക്കുക. ചീരു അവരോടൊപ്പം പോയിരിക്ക. അല്ല, ചീരുവും കോളേജിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചോ? ചീരു പഠിക്കാൻ പോയതല്ല ആന്റി, കോളേജിലെ ലെക്ചറിന്റെ ഒഴിവുണ്ടോന്ന് നോക്കാൻ പോയതാ. അമ്പിളി തമാശയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ. ആന്റി ചോദിച്ചതിന് പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങൾ ഇരിക്കേ, ഇരിക്കേ ആന്റി. വിച്ചുമോനെ, ലച്ചൂട്ടിയോടൊപ്പം ദയാന്റിയുടെ അടുത്ത് പോയിക്കോ, എന്നിട്ട് ഇതെല്ലാവരും കൂടി കഴിച്ചോ കേട്ടോ. ചെല്ല, പോയി കളിച്ചോട്ടോ. ദാവയും കൂട്ടണേ, ഇതോടെ കൊണ്ടുപോയി, ഇതോടെ. അനു, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. നീ ഇരിക്കാനുപമേ, നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാ ഞങ്ങൾ വന്നത്. ആ കസേര വലിച്ചിട്ടിരിക്കും മോളെ. നീ വീട്ടിൽ വെച്ച് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോ ഒരു കാലത്ത് ഞാൻ നിന്നെ അന്വേഷിച്ചു വരാൻ പാടില്ലാത്തതാ. സ്വന്തം മക്കൾ തന്നെ അമ്മയെ തോൽപ്പിക്കാൻ തുടങ്ങിയാൽ എന്താ ചെയ്യുക? തോറ്റുകൊടുത്തല്ലേ പറ്റൂ. നീ ചപ്പും ചവറും പറയാതെ കാര്യം പറ സുശീലേ. നമ്മുടെ സത്യനും സച്ചിസാറിന്റെ മകൾ ഇന്ദുവും തമ്മിലുള്ള കല്യാണം നിശ്ചയിക്കാൻ പോവാനു. അതൊക്കെ നമ്മളെക്കാൾ മുമ്പേ ഉള്ള അറിഞ്ഞു കാണും ഭാനുമ്മേ. ഇന്ദ്രൻ ഇവളെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നത് ചുമ്മാതാണോ? കല്യാണാലോചന വന്ന കാര്യം എനിക്കറിയാം. അല്ല, അമ്മ സമ്മതിച്ചാലേ അത് നടക്കൂന്നുള്ളതും എനിക്കറിയാം. സത്യനെ കൊണ്ട് സച്ചിസാറിന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ അമ്മ തയ്യാറാവൂന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ടായിരുന്നു. കഴിഞ്ഞതൊക്കെ ഓർത്ത ആ കുടുംബമായിട്ട് ഒരു ബന്ധവും വെക്കാൻ പാടില്ലാത്തതാ. പിന്നാലോചിച്ചപ്പോ അവരിങ്ങോട്ട് ഇങ്ങനൊരു ആലോചന വെച്ചത് എന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതിന് തുല്യമാണെന്ന് തോന്നിക്കാണും. പണ്ട് സച്ചി സാറിന്റെ മകൻ എന്റെ മോളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞൊന്ന് ചതിച്ചതാ. ഇപ്പോ അവന്റെ അനിയത്തിയെ എന്റെ മകൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ അതെന്റെയും എന്റെ കുടുംബത്തിന്റെയും വിജയം തന്നെയാ. അത് 100% ശരിയാ അല്ലേ അനു? അതെ, അമ്മ അപ്പോ കല്യാണത്തിന് പൂർണ്ണമായിട്ട് സമ്മതിച്ചല്ലേ? കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു, പക്ഷേ സത്യന് ഇന്ദുവിനെ കല്യാണം കഴിക്കണമെങ്കിൽ ആദ്യ അവസാനം എല്ലാ ചടങ്ങിനും അവന്റെ ഏട്ടത്തിയമ്മ പങ്കെടുക്കണമെന്നാ പറയുന്നേ. ആര്? ഞാനോ? സത്യന് നീ അല്ലാതെ വേറെ ഏട്ടത്തമ്മയുണ്ടോ അനു? ഏട്ടത്തിയമ്മ മാത്രം പോരാ അവന്, പെങ്ങളുടെ ഭർത്താവും മുമ്പിലുണ്ടാവണം. അതാണല്ലോ നാട്ടുനടപ്പ്. അല്ല ആന്റി, അനുപമ ചടങ്ങുകൾക്ക് മാത്രം പങ്കെടുത്താൽ മതിയോ, അതോ മൂത്ത മരുമകളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവണോ?